ഇത് ജസ്നയുടെ അമ്മയ്ക്ക് വീട് വെക്കാൻ വേണ്ടിയുള്ള പണസമ്പാദന മാർഗമാണ്. ഭയങ്കര സന്തോഷമുള്ള ദിവസം കൂടിയാണ് സുരേഷേട്ടന് അല്ലേ? മന്ത്രി അതിനു ശേഷം തൃശ്ശൂരിൽ നിന്ന് കണ്ടു, അതിനുശേഷം ഇവിടെ വന്നു. ഇപ്പം ഒരു ശ്രീകൃഷ്ണന്റെ ഒരു ഫോട്ടോ കൊടുക്കാൻ വേണ്ടി. എന്താ, ആർക്കാണ് ഇത് സമർപ്പിച്ചത്? അല്ല, ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഏട്ടൻ ഏൽപ്പിച്ചതാണ് എൻ്റെ അടുത്ത്. അതെന്താ വെച്ചാൽ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാക്കും വാപ്പായുടെയും രണ്ടാളുടെയും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാൾക്കും മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് അവർ വീടൊന്നും നോക്കാതെ ഞങ്ങളെ മൂന്നാളെയും കെട്ടിച്ചു വിടാനായിരുന്നു അവർക്ക് വെപ്രാളും. അതിനു വേണ്ടിയിട്ടാണ് അവർ നോക്കിയത്. അപ്പം വാപ്പായുടെ ആഗ്രഹം എനിക്കൊന്ന് സാധിപ്പിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആൾക്ക് 65 വയസ്സായി, ഇപ്പോൾ ഒരു ഓട്ടോയിൽ പോലാണ്. അപ്പോൾ വാപ്പനെ കൊണ്ട് എന്തായാലും അത് നടക്കില്ല. അപ്പോൾ വീട്ടിലാകെ ഒരു തൊഴിൽ എന്ന് പറയാൻ എനിക്കേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവരുടെ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു 400 ഫോട്ടോയുടെ ഓർഡർ കിട്ടിയാൽ ഉമ്മയുടെയും വാപ്പയുടെയും ആഗ്രഹം സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പം ഏട്ടൻ പറഞ്ഞു, ആദ്യത്തെ ഓർഡർ എൻ്റേത് തന്നെ ആയിക്കോട്ടെ, ഒന്നല്ല രണ്ട് ഫോട്ടോ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനെ ഏൽപ്പിച്ചത് കൊണ്ട് ഏട്ടന് വേണ്ടിയിട്ട് വരച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം ഇൻഷാല്ല ഈ ആഴ്ച തന്നെ ഞാൻ കുറ്റിയടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമല്ലേ എന്നൊക്കെ പടച്ചവൻ്റെ കയ്യിലാണ്. അങ്ങനെ കൊടുത്ത ഫോട്ടോ ആണിത്. ഇതിൻ്റെ ശരിക്കും ആ പോസ്റ്റിട്ടപ്പ് തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് ഒക്കെ വന്നത്. അപ്പോൾ ആദ്യം തന്നെ സുരേഷേട്ടനെ കൊടുക്കണം അല്ലെങ്കിൽ സുരേഷേട്ടൻ പറഞ്ഞപ്പം തന്നെ എന്തായിരുന്നു മനസ്സിൽ? ഇല്ല, ആദ്യം എനിക്കങ്ങനെ ഒരു ഓർഡർ കിട്ടിയപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏട്ടൻ്റെയും കൂടിയും എന്താ പറയുക, ഒരു സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ആൾ തന്നെ ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്തപ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ ആദ്യം ആ ഫോട്ടോ തന്നെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊടുത്ത് തുടങ്ങാമെന്ന് കരുതി. അപ്പം കുറേയൊക്കെ വരച്ചു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 150 ഫോട്ടോൻ്റെ ഓർഡർ എനിക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഈ 400 ഫോട്ടോ എന്ന് പറയുന്നത് 2 വർഷമെങ്കിലും എടുക്കും എനിക്കിത് വരച്ച് തീർക്കാൻ. പക്ഷേ ഉറക്കം ചെയ്യാനും വരയ്ക്കാനും ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ അമ്മയും വാപ്പയും ഒരിക്കൽ എനിക്ക് വേണ്ടിയിട്ട് ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഉറക്കം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാനത് കാണിക്കുന്നു എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പണിപ്പുരയിലുണ്ട്, അത് വലിയൊരു ഫോട്ടോ എന്ന് പറയാൻ എന്നെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ട് അതിൽ. അതെന്ന് വെച്ചാൽ ഈ വർഷം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വിഷുവിന് ഞാൻ സമർപ്പിച്ച ഫോട്ടോ എന്തോ ചെറിയ പൈസ കങ്ങാനും അവിടെ ലേലം ചെയ്ത് പോയപ്പം പലരും എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, എന്തിനാണ് ഇനി ഇങ്ങനെ കൊടുക്കുന്നത്, നിങ്ങൾ മേടിക്കുന്ന ചിലവിൻ്റെ പൈസ പോലും അവരവിടുന്ന് മേടിക്കുന്നില്ലല്ലോ, പിന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. എത്രയോ ആൾക്കാരെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ആയിട്ടാണ് പറയുന്നത്, ഞാൻ ദേവസ്വത്തിനല്ല കൊടുക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണനാണ് സമർപ്പിക്കുന്നത്. അത് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ, എത്രത്തോളം അതിന് ചിലവായാലും ഒന്നും എനിക്ക് വിഷയമല്ല. കാരണം ഞാൻ അവിടെയാണ് സമർപ്പിക്കുന്നത്, അത് പിന്നെ എന്താവും എന്നുള്ളത് നോക്കണ്ട, കണ്ണ് സ്വീകരിക്കും അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അത്രമാത്രമേ നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് മാത്രം തട്ടം വരുന്നു, ബാക്കിയുള്ള സമയങ്ങളിൽ തട്ടങ്ങളില്ല. അപ്പം ഇതൊരു ശരിക്കും മാർക്കറ്റിംഗ് ആണെന്നാണ് ആൾക്കാർ കമൻ്റ് അടിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത്. അതിലെന്തെങ്കിലും എന്താണ് ശരിക്കും അങ്ങനെ? ഇല്ല, ഈ പറയുന്ന ആൾക്കാർ ഞാൻ തട്ടമിടാത്ത ഫോട്ടോ കണ്ടത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് ഇവർ തട്ടമിടാത്തത് കണ്ടത്. അപ്പം ഈ അമ്പലനട എന്ന് പറയുന്നത് 10,000 കൂടുന്നൊരു സ്ഥലമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളൊരു സ്ഥലമാണ്. അവിടെ എനിക്കൊരു തട്ടമിടാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തട്ടമിടാണ്ടൊക്കെ നടക്കാറുണ്ട്. ഇവരൊക്കെ എടുത്ത് പൊക്കി വരുന്നത് ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റീലോ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ തന്നെ ചെയ്യുന്നതാണ്, ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ പോസ്റ്റ് ഇടുന്നതാണ്. പിന്നെ എന്തിനാ ഇവർ അഭിപ്രായം പറയാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് ട്രിക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഏതൊരു കാര്യവും മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിലൊരു സത്യം വേണം. അത് മതം വെച്ചിട്ടോ അല്ലെ തട്ടട്ടത് കൊണ്ടോ ഒന്നും കാര്യമല്ല. എത്ര മുസ്ലിം ആൾക്കാർ വരയ്ക്കുന്നത്, എന്തുകൊണ്ട് അവർ മുമ്പോട്ട് പോയില്ല, അത്രമാത്രം കൂട്ടിയാൽ മതി. ഇതിലൊരു സത്യമുണ്ട്, അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നു, അത്രമാത്രം.
ഇൻഷാല്ല വീട്ടിൽ കൂടെ എല്ലാരോടും ഞാൻ പറയും അങ്ങനത്തെ ഒരു ആഗ്രഹം നടക്കും. ഞാൻ കൊടുത്ത ഫോട്ടോക്കോ? ഇല്ല, ഞാൻ പൊതുവേ കണ്ണനെ മാത്രമേ വരയ്ക്കാറുള്ളൂ, അതുകൊണ്ട് കണ്ണനെ തന്നെ കൊടുത്തു. ചേട്ടൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര വിഷമായി. ഈ ഫോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നെ ഒന്ന് അമിത്ഷാക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഒന്ന് വേറൊരാളുടെ പേരും പറഞ്ഞു, എന്നോട് മറന്നുപോയി. അപ്പം ഞാൻ ഏട്ടന് ഫസ്റ്റിൽ കൊടുത്തതെന്ന് വെച്ചാൽ 2014. അവിടുന്ന് ഇങ്ങോട്ട് തൊട്ടിട്ട് തീർച്ചയായിട്ടും വരക്ക് നമ്മൾ സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, ആ മാറ്റമാണിത്. ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം. ഇപ്പോൾ ഏട്ടൻ നല്ല അടിപൊളിയൊരു ഫോട്ടോ കൊടുക്കും ഞാൻ ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ.